ഡൊനൈറ്റ്സ്കിലെ മക്കീവ്കയിൽ യുക്രൈൻ സൈന്യം നടത്തിയ ആക്രമണത്തിൽ സൈനികർ കൊല്ലപ്പെട്ടെന്നും ഇതിന് ശക്തമായ തിരിച്ചടി ഉണ്ടാകുമെന്നും റഷ്യ അറിയിച്ചു ആക്രമണത്തിന്റെ ഉത്തരവാദിത്തം കീവ് ഉത്തരവാദിത്വം നാല് മിസൈൽ ആക്രമണങ്ങളിൽ മക്കീവ്കയിൽ അറുപത്തിമൂന്ന് റഷ്യൻ സൈനികർ കൊല്ലപ്പെട്ടതായാണ് മോസ്കോ പ്രതിരോധ മന്ത്രാലയം അറിയിച്ചത് റഷ്യൻ അധിനിവേശത്തെ തുടർന്നുള്ള സംഘർഷങ്ങളിൽ റഷ്യൻ പ്രതിരോധ മന്ത്രാലയം റിപ്പോർട്ട് ചെയ്ത ഏറ്റവും വലിയ ജീവഹാനിയാണിത് മക്കേഫ്കയിൽ തങ്ങളുടെ വ്യോമ പ്രതിരോധ സംവിധാനം യുക്രൈൻ ആക്രമണത്തിൽ തകർന്നെന്നും മൂന്ന് റോക്കറ്റ് ആക്രമണങ്ങളെ പ്രതിരോധിച്ചെന്നും റഷ്യൻ പ്രതിരോധ വകുപ്പ് അറിയിച്ചു യു എസിന്റെ ഹിമാർസ് റോക്കറ്റ് സംവിധാനങ്ങൾ യുക്രൈൻ ഉപയോഗിച്ചിട്ടുണ്ടെന്നും താൽക്കാലിക വിന്യാസ കേന്ദ്രമായിരുന്നു അവരുടെ ലക്ഷ്യമെന്നും വിവിധ സൈനിക ഉപകരണങ്ങൾ പത്ത് യൂണിറ്റ് വരെ നശിപ്പിക്കപ്പെട്ടെന്നും അധികൃതർ പറയുന്നു സൈനികർ കൊല്ലപ്പെട്ട പശ്ചാത്തലത്തിൽ റഷ്യ ത്ത ആക്രമണങ്ങളിലേക്ക് കടക്കുമെന്നാണ് റിപ്പോർട്ടുകൾ തിരിച്ചടിയുണ്ടാകുമെന്ന് റഷ്യ അറിയിച്ചിരുന്നു യുദ്ധമുഖത്തേക്ക് റഷ്യ കൂടുതൽ സൈന്യത്തെ അയക്കുമെന്നാണ് പുതിയ റിപ്പോർട്ടുകൾ അതേസമയം മക്കീവ്കയിൽ നാന്നൂറ് റഷ്യൻ സൈനികർ കൊല്ലപ്പെട്ടെന്നും സൈനികർക്ക് പരിക്കേറ്റു എന്നുമാണ് യുക്രൈൻ അധികൃതർ പറയുന്നത് റഷ്യൻ സൈന്യം സുരക്ഷിതമല്ലാത്ത കെട്ടിടത്തിലാണ് നിലയുറപ്പിച്ചിരിക്കുന്നതെന്നും കെട്ടിടം പൂർണ്ണമായും നശിച്ചിരിക്കുകയാണെന്നും റഷ്യൻ വിഘടനവാദി മുൻ നേതാവ് ഇഗോ സ്ട്രൈൽകോവ് പറഞ്ഞു ശത്രുവിനെ വിട്ടിയായി കണക്കാക്കുന്നത് അപകടകരവും കുറ്റകരവുമാണെന്ന് മോസ്കോ സിറ്റി ലെജിസ്ലേച്ചർ ഡെപ്യൂട്ടി സ്പീക്കർ ആന്ദ്ദേശം പ്രതികരിച്ചു ഞായറാഴ്ച മുതൽ എൺപതിലധികം റഷ്യൻ ഡ്രോണുകൾ സൈന്യം വെടിവെച്ചിട്ടതായി യുക്രൈൻ പ്രസിഡന്റ് വ്ളാഡിമർ സെലൻസ്കി അറിയിച്ചു ഇതിന്റെ എണ്ണം വർദ്ധിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു പുതുവത്സര ആഘോഷത്തിലും പുതുവത്സര ദിനത്തിലും യുക്രൈനിൽ ഉടനീളം റഷ്യൻ ആക്രമണങ്ങളിൽ കുറഞ്ഞത് അഞ്ചു പേർ കൊല്ലപ്പെട്ടെന്നും നിരവധി പേർക്ക് പരിക്കേറ്റെന്നും അദ്ദേഹം വ്യക്തമാക്കി ഇറാൻ നിർമ്മിത ഡ്രോണുകളിൽ നിന്ന് തിങ്കളാഴ്ച വെടിവയ്പുണ്ടായി ഭൂരിഭാഗം മിസൈലിനെയും വ്യോമ പ്രതിരോധം വെടിവെച്ചു വീഴ്ത്തിയെന്നും യുക്രൈൻ സൈന്യം പറയുന്നു വടക്കു കിഴക്കൻ കേവിൽ സ്ഫോടനമുണ്ടായതായി കീവ് മേയർ വിറ്റാലേ റിപ്പോർട്ട് ചെയ്തിരുന്നു റഷ്യ കൈവശപ്പെടുത്തിയ നാൽപ്പത് ശതമാനം പ്രദേശങ്ങളും സൈന്യം തിരിച്ചുപിടിച്ചതായി സായുധ സേനയുടെ കമാൻഡർ ഇൻ ചീഫ് ജനറൽ വലേരി സലുഷ്നി പറഞ്ഞു അതേസമയം സാമ്പത്തികവും സൈനികവുമായ പിന്തുണ ചർച്ച ചെയ്യുന്നതിന് യുക്രൈനും യൂറോപ്യൻ യൂണിയനും ഫെബ്രുവരി മൂന്നിന് കീവിൽ ഉച്ചകോടി നടത്തുമെന്ന് സെലൻസ്കിയുടെ ഓഫീസ് അറിയിച്ചു ന്യൂസ് കേരള